ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങാ പൊന്നുമോള്. നേരം വെളുത്തിട്ട് ആലസ്യം അങ്ങോട്ട് വിടണില്ലല്ലേ? നല്ല മുതല്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? വേണ്ടതുണ്ട്. പിന്നെ ആവട്ടെ. എസ് ഐക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 4 മണിക്ക് ഒന്നങ്ങോട്ട് അണിഞ്ഞൊരുങ്ങി വരിക. ചോദ്യം ചെയ്യാനാവും, സാക്ഷികളി ഉണ്ടാക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം, ഞാനും ഒപ്പം വരാം. പേടിക്കാനൊന്നുമില്ല. ആ പിന്നെ ജാമ്യം നിൽക്കാൻ ഉണ്ണിയാര് സമ്മതം മൂളിയിട്ടുണ്ട്. ആ ദേവികമ്മേനെ അങ്ങേർക്ക് പേടി. പിന്നെ ഇവിടുത്തെ ആധാരം വെച്ച് കുറച്ച് പണം എടുക്കാം. ഇരക്കാൻ നടക്കണ്ടല്ലോ. കുറച്ച് പണം ഞാനും എടുക്കാം. ഒക്കെ ശരിയാവുന്നേ. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ? ആധാരം കിട്ടില്ല, കടത്തിലാണ്. നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ കടങ്ങളൊക്കെ ഞാൻ മറച്ചു വെക്കായിരുന്നു. ശോഭനോട് പൊറുക്ക്. എങ്ങനെങ്കിലും ജാമ്യം കിട്ടിയിരുന്നെങ്കിൽ ഒക്കെ ശരിയാക്കി എടുക്കായിരുന്നു. കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. ജില്ലാ കോടതിന്ന് ജാമ്യം കിട്ടുന്ന പറയണ. ശോഭ, മക്കളെ കാണാണ്ട് കഴിയണില്ല. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവരോട് പറയണം. വേഗം വരുമെന്നു. ഉള്ള സമയം സങ്കടപ്പെട്ട് കളയാ. കരയല്ലേ കുട്ടികളെ. കുഞ്ഞിന് വലുതായിട്ട് ആരാവാനാ ഇഷ്ടം? ഞാൻ പഠിച്ചു പഠിച്ചു വലുതായി തമിഴ് പുലിയാം. അച്ഛനെ തല്ലേരൊക്കെ എങ്ങനെയോ ഞാൻ മന്ത്രിയാവും. എന്നിട്ട് അവരെയൊക്കെ തൂക്കിക്കൊല്ലും. ശരിയാ, നമുക്ക് അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം. ആ സത്തുക്കള്. ചേച്ചി ഇപ്പൊ വരാട്ടോ. എന്തായി, അവര് വന്നോ? ഒരു നിപ്പ് എന്നെ നിപ്പ്. എസ് ഐ ഉച്ചോറക്കത്തിലാത്ര. ശോഭിച്ചിന്റെ കാര്യം ആലോചിക്കുമ്പോ വിഷമാ തോന്നണേ. അതിന്റെ പ്രകൃതി അങ്ങോട്ട് മാറിയെടുക്കണു. ഇത് കഴിഞ്ഞാ ഒന്നൂടെ ഡോക്ടറെ കാണിക്കേണ്ടി വരൂട്ടാ. എങ്ങനെയാ താങ്ങാൻ പറ്റണേ? എലപ്പം കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒക്കെ പ്രശ്നമായിരുന്നു. ചെങ്ങായി സ്നേഹമുള്ളവനാ. എന്റെ അമ്മ തന്നെയാ. പൂത്ത കാശ് സ്വർണ്ണം ഒക്കെ ഉണ്ട് പെട്ടിയില്. അർത്ത കൈക്ക് ഉപ്പ് തേക്കില്ല. മുത്തശ്ശൻ ജാമ്യം നിക്കണമെന്ന് കേട്ടപ്പോ തുടങ്ങിയതാ വഴക്കും വക്കാണോ. ദാ അവിടെ പശുവിനെത്തിയിട്ടുണ്ട്. കാല് മാറിലിട്ട കാർന്നോരെയെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടാ വരണേ. മാറില്ലായിരിക്കും. മാറൂ. ആന്റപ്പൻ അങ്ങനെ നിന്നൂടെ? ഇത്ര വീരമുള്ളവരെ പിടിക്കാൻ പോണോ? നികുതി അടയ്ക്കണ ആളാ അവന്റെ പെണ്ണെ. കോളേജ് പഠിക്കണ കിടാവാ. എന്താ അറിയാൻ നിനക്ക്? നിന്റെ തലയിൽ പിണ്ണാകട്ടാ. ഇനി നിന്റെ കല്യാണം അങ്ങോട്ട് നിശ്ചയിക്കും. നമ്മളും അങ്ങോട്ട് ഓടിപ്പോവും. കാലം കുറെ കഴിഞ്ഞാ 4 ചക്ര ഉണ്ടാക്കി ചട്ടിയും കലവും 10 കുട്ടികളൊക്കെ ആയിട്ട് ഒരു കഷ്ണം ഭൂമിയും വാങ്ങി നാട്ടിലേക്ക് അങ്ങോട്ട് തിരിച്ചു വരും. അപ്പോ അച്ഛൻ വീട്ടുകാരും കെട്ടാൻ നിന്നോനും പകരം ചോദിക്കാൻ വരും. അപ്പൊ കാണാൻ്റെ അപ്പൻ്റെ പേടിയാവണം. നമുക്ക് തിരിച്ചു വരണ്ട. എവിടെയെങ്കിലും അങ്ങോട്ട് കഴിയാം. പുള്ളോപ്പാട്ടിലെ പെൺകുട്ടിയെ കൊണ്ട് പാർപ്പിക്കാൻ മാത്രം വളർന്നോളറിയ. ഞങ്ങൾ കൂട്ടിയാ പറ്റാത്ത പണിക്ക് നിൽക്കണ്ടോ ഉണ്ടേട്ടാ. കണ്ടല വേദനയാണ് കൂട്ടാ. വെറുതെ ദേഹളക്കാണ്ട് പൊക്കോട്ടാ. മതി മതിയുടെ എന്നിട്ട് ഇനിയും ജാമ്യക്കാരുണ്ടാക്കാൻ എളുപ്പം നടക്കണം. ഞങ്ങൾ പോയേ പുലിവാല്. ജീജാനെ ഞാനൊന്നും ചെയ്തിട്ടില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ഉറപ്പാ. അത് ആന്റപ്പൻ ഉറപ്പ് പറഞ്ഞ ഉറപ്പാ. എന്റെ ഒരു കല്യാണം പടിചവിട്ടി കൊന്നുകളെ ഞാൻ. ഞാനിത് എന്തൂട്ടോ ഒന്ന് പറഞ്ഞ രണ്ടിന് കൊല്ലൂട്ടാ കൊല്ലൂട്ടാന്ന് പറഞ്ഞേ. ഒന്നെ കഴിഞ്ഞെന്റെ കോലം കാണില്ലായിരിക്കുമോ? നിങ്ങൾ പേടിക്കണ്ടേട്ടാ. ഇതൊക്കെ തമാശ കളിയാ. ഇളയപ്പന്റെ ഒരു കളിയും കൂടി ഉണ്ടാവും. അതൊക്കെ മാവിന്റെ മോളെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റണില്ലല്ലേ? ജാമ്യം എടുക്കാൻ നീ അവന്റെ ഒപ്പം പൊറുക്കണേ ഇരിക്കുന്നു കാണണം. ഞങ്ങളുടെ രാഘവേട്ടന്റെ കണ്ണു വെട്ടിച്ച് കടന്നോളല്ലേടി നീ. ഒരു പ്രേമം. നിന്നെയൊക്കെ 10നും 15നും ബസ് സ്റ്റാൻഡിൽ കിട്ടുന്ന കോലത്തിലാക്കിയില്ലെങ്കിൽ ഞാൻ ഈ തൊപ്പി ഒരു നിന്റെ മുമ്പിൽ വെക്കും. ഒരു ശീലാവധി വന്നിരിക്കണു. എന്താ നീ നോക്കി പേടിപ്പിക്കുന്നോ? போடி அவட முதல கண்ணீர் മോളെ കരയില്ലേ? ഞാൻ ശവിയോട് നാല് വർത്താനം പറയാൻ നമുക്ക് സമയം വരും. ഇല്ലെങ്കിൽ കർത്താവ് ചോദിച്ചോളും. വാ, തൽക്കാലം ഇവിടുന്ന് രക്ഷപ്പെടാം. വാ, ഉള്ളോപ്പാടിയിലെ കുട്ടി ചക്കാട്ടണ പറയുന്ന സമ്മതം കൂടിയേ. ഇവിടെ ഇവിടെ ആ പിണ്ണാക്ക ചക്കനോട് ഒളിച്ചോടാൻ തീരുമാനിച്ചു. ൂറ്റിക്ക് വിഷയോ എന്താണ്ടായേ? എന്താ കാര്യം? ഇവിടെ പല കാര്യങ്ങളും ഉണ്ടാവും. താനാരാ? പുള്ളോപ്പാടിയിലെ സ്വത്തും പണവും കണ്ട് ലോഹ്യം കൂടാൻ വന്നാൽ മോഹത്താട്ടും. തന്റെ ചെക്കന് മോഹിക്കാൻ എന്റെ മോളെ കണ്ടുള്ളൂ. ഈ സ്വത്തും പണവും കണ്ട് ഭരിക്കണ്ട, അതിനെ നിന്റെ തന്ത സമ്പാദിക്കണം. എന്തോട്ടും എന്റെ തന്തനെ പറയണേ. അത് പള്ളി സംതേരിൽ സ്വസ്ഥായിട്ട് കിടന്നോട്ടെ. കാര്യങ്ങൾ നമ്മൾ തമ്മിൽ സംസാരിച്ചാ പോരെ. ചത്തുപോയവരൊക്കെ വിളിച്ച് സാക്ഷ്യം പറയാൻ സമയം എടുക്ക്. എന്റെ ദേവ്യം എന്തൊട്ടുണ്ടായേ? ഇറങ്ങി പോവാൻ പറഞ്ഞത് കേട്ടില്ലേ? ഈ മുറ്റത്ത് ചവിട്ടാനുള്ള യോഗ്യതയുണ്ടോ നിങ്ങൾക്ക്? എന്തുണ്ടായെന്ന് ചെക്കനോട് പോയി ചോദിക്കേ. കുട്ടി ആണ്ടപ്പ ഉണ്ടാവോ അവിടെ? എന്താ എന്താ ഉണ്ടായേ? പക്കാലത്ത് പറയാൻ വന്നിരിക്കണു. നോക്കി രസിക്കുകയാണല്ലേ? നീയും കൂടെ ഒത്താശ ചെയ്താ അവരെ ഒളിച്ചോടി പാവാൻ നിന്നത്. ഒളിച്ചോടി പരിചയമുള്ളവരാണല്ലോ. നിന്റെ അടുത്ത കാട്ടവും കുന്നും പഠിപ്പിക്കാൻ വിട്ട് എന്നെ പറഞ്ഞാ മതി. അവനോ വീണ കുഴിയിൽ വീഴ്ത്താൻ എന്റെ മോളെ കിട്ടില്ല. നശിച്ചോള്. വാതിലും കൂട്ടിട്ട് എവിടെ പോയി കിടക്കാ? പ്രേമം മരണം പോലെ ബലമുള്ളതും പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു. അതിന്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യജ്വാലയും തന്നെ. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ, നദി അതിനെ മുക്കിക്കളയില്ല. ഒരുത്തൻ തന്റെ ഗൃഹത്തിലുള്ള മുഴുവൻ സമ്പത്തും പ്രേമത്തിനു വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചു കളയും. അപ്പൊ കളി മൂത്തേർക്കണ്. ാവ് വളർന്ന് ബുദ്ധിയും വിവരൊക്കെ ആയിപ്പോ ഇളയപ്പനൊരു വട്ടം വരച്ച് നിർത്തിയല്ലോ. എന്റെ കർത്താവേ, തെണ്ടിത്തിരിഞ്ഞങ്ങോട് വരട്ടെ, പുറം പൊളിക്കും ഞാൻ.